അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. യോജിച്ചവ ചേർക്കാം. അഞ്ച് ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഓരോ ചോദ്യങ്ങൾക്കും ഏറ്റവും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്തുക. ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം. സ്വഹാബികൾ, ശുഹദാക്കൾ, നബിചര്യ, നബിമാർ, സ്വാലിഹുകൾ, ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് ഡാഷ് ആരാണത്? അതിൻ്റെ ആൻസർ ലഭിക്കാം. പേജ് നമ്പർ 6 തുറക്ക, പാഠം 2, അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ്. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നാലാമതായിട്ട് നബിമാർ എന്നുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്, നബിമാർ. രണ്ടാമത്തെ ചോദ്യം എന്താ? കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് ഡാഷ് ആരാണത്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാരഗ്രാഫിലെ അവസാനത്തെ രണ്ടാമത്തെ വരി നോക്കുക. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ എന്നാണ് അവിടെ ചേർത്തെടുക്കേണ്ടത്. നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തേത് സ്വാലിഹുകൾ. അപ്പോൾ സ്വാലിഹുകൾ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ്, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ആര്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് മുകളിൽ അത് പറയുന്നു, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. നമ്മുടെ ഓപ്ഷനിൽ രണ്ടാമത്തത് അതാണ്. അപ്പോൾ ശുഹദാക്കൾ എന്നവിടെ ചേർക്കാം. നാലാമത്തെ ചോദ്യം, നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്, നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് അതാരാ? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 9 തുറക്കാം, പാഠം 3, അതിൽ ഇത്തിബാഹു, അതിലെ മൂന്നാമത്തെ പാരഗ്രാഫിലെ തുടക്കത്തിൽ തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സ്വഹാബികൾ, സ്വഹാബാക്കൾ. അപ്പോൾ നമ്മളവിടെ എന്താണ്, ഇവിടെ സ്വഹാബികൾ എന്നാണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് സ്വഹാബികൾ എന്ന് എഴുതാം. ഇനി അഞ്ചാമത്തത്, ഖുർആനിൻ്റെ വിശദീകരണമാണ് ഡാഷ്, അതിനോട് യോജിക്കുന്നത് എന്താ? ഖുർആനിൻ്റെ വിശദീകരണമാണ് എന്ത്? ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നു, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ വിശുദ്ധ ഖുർആൻ, ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസുകളിൽ മൂന്നാമതായിട്ട് നബിചര്യ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ചേർക്കേണ്ടത്, നബിചര്യ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ്, എന്നോട് യോജിക്കുന്ന ഉത്തരം നബിമാർ. രണ്ട്, കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ്, എന്നോട് യോജിക്കുന്ന ഉത്തരം സ്വാലിഹുകൾ. മൂന്നാമത്തെ ചോദ്യം, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ്, എന്നോട് യോജിക്കുന്ന ഉത്തരം ശുഹദാക്കൾ. നാലാമത്തെ ചോദ്യം, നബിയിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്, എന്നോട് യോജിക്കുന്ന ഉത്തരം സ്വഹാബികൾ. അഞ്ച്, ഖുർആനിൻ്റെ വിശദീകരണമാണ്, എന്നോട് യോജിക്കുന്ന ഉത്തരം നബിചര്യ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. നാല് മദ്ഹബുകളെ കള്ളിയിൽ എഴുതാം. നാല് മദ്ഹബുകളെ പേരുകൾ എഴുതി കൊടുക്കാനാണ്. അതിൻ്റെ ആൻസർ നമുക്കറിയാം, ഉത്തരങ്ങളറിയാം. ഏതായാലും പേജ് നമ്പർ 9 പാഠം 3 ലിത്തിബാവ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരി മുതൽ പറയുന്നുണ്ട്. അങ്ങനെ കർമ്മപരമായി ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി എന്നീ നാല് മദ്ഹബുകളും വിശ്വാസപരമായ ശരീമാതുരീദി എന്നീ രണ്ട് തൊരീഖത്തുകളും രൂപപ്പെട്ടു. അപ്പോൾ നമുക്ക് നാല് മദ്ഹബുകൾ പേരെങ്ങനെ എഴുതാം? ഒന്ന് ഹനഫി, രണ്ട് മാലിക്കി, മൂന്ന് ഷാഫിഈ, നാല് ഹംബലി. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ? വ്യക്തമാക്കാം അള്ളാഹുവിൻ്റെ നാല് വിശേഷണങ്ങൾ. നാല് വിശേഷണങ്ങൾ എഴുതാൻ അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ നമുക്ക് എഴുതാം? നമ്മളത് പഠിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ, അള്ളാഹു തആല എന്നുള്ള പാഠത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് തന്നെ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം എന്താണ്? സർവ്വലോക സൃഷ്ടാവും രക്ഷിതാവുമാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണല്ലോ, അത് എഴുതാം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഏത് എഴുതാം? നാലാമത്തെ പേജിൽ, അതിൻ്റെ അപ്പുറത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതന്നെ അതാണ്. എന്താ? ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണ്. അപ്പോൾ അത് എഴുതാം. എന്ത്? ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണ്. അതെന്നെ വേണമെങ്കിൽ രണ്ടെണ്ണാക്കി പിരിച്ച് ചെയ്തൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ പുസ്തകത്തിൽ പറഞ്ഞ പോലെ പറയുന്നു എന്ന് മാത്രം.
ഇനി മൂന്നാമതായി എൻ്റെ തൊട്ട് താഴെ തന്നെ പറയുന്നത്, ഇതാം അവൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല, ആദ്യമേ ഉള്ളവയാണ്. അങ്ങനെ ഇതാം. ഇനി നാലാമതായിട്ട് അതിൻ്റെ തൊട്ട് താഴെ എന്താ, അവൻ എല്ലാറ്റിനും ഒരുവനാണ്. അങ്ങനെ ഇനിയുമുണ്ട്, അതിൽ പറയുന്നുണ്ട്. ഏതായാലും ഒരു ആദ്യത്തെ നാലെണ്ണാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉത്തരമൊന്നും കൂടി പറയുന്നു, അള്ളാഹുവിൻ്റെ നാല് വിശേഷണങ്ങൾ: ഒന്ന്, സർവ്വലോക സൃഷ്ടാവും രക്ഷിതാവുമാണ്. രണ്ട്, ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണ്. മൂന്ന്, അവൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല, ആദ്യമേ ഉള്ളവയാണ്. നാല്, അവൻ എല്ലാറ്റിലും ഒരുവനാണ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. അഞ്ച് ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, വിശ്വാസപരമായ രണ്ട് ത്വരീഖത്തുകൾ ഏതെല്ലാം? വിശ്വാസപരമായ രണ്ട് ത്വരീഖത്തുകളുടെ പേര് എഴുതാനാണ്. നമ്മൾ നേരത്തെ പിന്നെ മദ്ഹബുകളുടെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒമ്പതാമത്തെ പേജിൽ മൂന്നാമത്തെ പാഠം, അതിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ അവസാനം പറയുന്നുണ്ട്, വിശ്വാസപരമായി അഷ്അരി, മാതുരീദി എന്നീ രണ്ട് ത്വരീഖത്തുകളും രൂപപ്പെട്ടു. അപ്പോൾ നമുക്ക് രണ്ട് ത്വരീഖത്തുകളുടെ പേര് കിട്ടി. ഒന്ന് അഷ്അരി, രണ്ട് മാതുരീദി. ഇനി രണ്ടാമത്തെ ചോദ്യം, അഹ്ലുൽ ബിദഅ വല്ലലാല ആരാകുന്നു? ആരാണ് അഹ്ലുൽ ബിദഅ വല്ലലാല? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒമ്പതാമത്തെ പേജിൽ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നും ആരാണ് അഹ്ലുൽ ബിദഅ വല്ലലാല എന്നും. നമുക്ക് വായിച്ചു നോക്കാം. ആ പേജിൽ അവസാനം അത് പറയുന്നു, കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മദ്ഹബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരീഖത്തും പിൻപറ്റിയവർ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നും അല്ലാത്തവർ അഹ്ലുൽ ബിദഅ വല്ലലാല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ആൻസറായിട്ട് എഴുതാം? അഹ്ലുൽ ബിദഅ വല്ലലാല ആരാകുന്നു എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ ആൻസറായിട്ട് എഴുതാം, കർമ്മശാസ്ത്രത്തിൽ നാലിലൊരു മദ്ഹബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരീഖത്തും പിൻപറ്റാത്തവർ എന്നെഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസറായി മാറും. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൻ്റെ സാരം എന്ത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അതിൻ്റെ സാരം അർത്ഥെന്താണ് എന്ന് നമുക്കറിയാം. ആറാമത്തെ പേജ് രണ്ടാമത്തെ പാഠം, അസ്സിറാത്തുൽ മുസ്തഖീം, അതിലെ മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട്, എന്താണ്? നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് സാരം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, എന്താണ് അതിൻ്റെ അർത്ഥം? നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ, അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നാലാമത്തെ ചോദ്യം, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത് എപ്പോൾ? എപ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 3 ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് നോക്കുക. നമ്മുടെ ഓരോ ചലനവും അവൻ്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം. ഇനിയാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം? അതിങ്ങനെ എഴുതാം, അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഇവിടെ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി ആ പാഠത്തിൽ തന്നെ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഒരു ഹദീസ് അതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നുണ്ട്. നബി തങ്ങൾ പറയുന്നു, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തിൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അദ്ദേഹം ഈമാനിൻ്റെ മാധുര്യം എത്തിച്ചു, അനുഭവിച്ചു എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ അറബി എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതാം. അറബി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഒന്ന്, അയ്യക്കൂൻ അല്ലാഹ വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. രണ്ടാമത്തതാണെങ്കിൽ വ അയ് യുഹിബ്ബൽ മർ അലാ യുഹിബ്ബുഹു ഇല്ലല്ലാഹ്. മൂന്നാമതായിട്ട് വ അയ് യക്റഹ അയ് യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അയ് യുഖ്ദഫ ഫിൻ നാർ. ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് എഴുതാം. ഇനി അർത്ഥമാണ് എഴുതുന്നതെങ്കിൽ അവിടെ താഴെ അതേ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. രണ്ട്, അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. മൂന്ന്, അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, വിശ്വാസപരമായ രണ്ട് ത്വരീഖത്തുകൾ ഏതെല്ലാം? ഉത്തരം, ഒന്ന് അഷ്അരി, രണ്ട് മാതുരീദി. രണ്ടാമത്തെ ചോദ്യം, അഹ്ലുൽ ബിദഇ വല്ലലാല ആരാകുന്നു? അതിൻ്റെ ഉത്തരം, കർ
കർമ്മശാസ്ത്രത്തിൽ നാലിലൊരു മദ്ഹബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു തൊരീഖത്തും പിൻപറ്റാത്തവർ. മൂന്നാമത്തെ ചോദ്യം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൻ്റെ സാരം എന്ത്? അതിൻ്റെ ഉത്തരം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. നാലാമത്തെ ചോദ്യം, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത് എപ്പോൾ? ഉത്തരം, അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ. അഞ്ചാമത്തെ ചോദ്യം, ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. രണ്ട്, അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, തറക്തു ഡാഷ് ലൻ ഡാഷ് ബിഹിമ ഡാഷ് റസൂലിഹി. അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 9 പാഠം 3 ലിത്തിബാവു, അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇങ്ങനെ ഹദീസുകളൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്, അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല എന്ന്. ഒന്ന്, അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും. ഇവിടെ നമ്മളെന്താണ് ഇവിടെ ചേർക്കാനുള്ളത്? തറക്കത്തു കഴിഞ്ഞിട്ട് ഫീക്കും അംറൈന് ചേർത്ത് കൊടുക്കാം, ലൻ കഴിഞ്ഞിട്ട് തലില്ലു മാ തമസ്സക്തും എന്ന് ചേർക്കാം, ബിഹിമ എന്ന് കഴിഞ്ഞിട്ട് കിതാബുല്ലാഹി വസുന്നത്തു എന്ന് ചേർത്ത് കൊടുക്കാം, റസൂലിഹി എന്നവിടെ ഉണ്ട്. അപ്പോൾ ഉത്തരം എങ്ങനെയായി മാറും? തറക്കത്തു ഫീക്കും അംറൈന് ലൻ തലില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ടാമത്തെ ചോദ്യം, 20-ാം നൂറ്റാണ്ടിൽ ഡാഷ് ജനങ്ങളെ പഠിപ്പിക്കാൻ ഡാഷ് എന്ന ഡാഷ് രൂപീകരിച്ചത്? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി 7-ാമത്തെ പേജ് അഥവാ 2-ാമത്തെ പാഠത്തിൻ്റെ 2-ാമത്തെ പേജിലുണ്ട്. ഈ പേജ് നമ്പർ 7 ആണ്. അതിൽ 2-ാമത്തെ പാരഗ്രാഫിലെ 3-ാമത്തെ വരിയിൽ അത് തുടങ്ങുന്നു, 20-ാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ചേർത്ത് കൊടുക്കാം? 20-ാം നൂറ്റാണ്ടിൽ എന്ന് കഴിഞ്ഞിട്ട് സിറാത്തുൽ മുസ്തഖീം എന്ന് ചേർക്കുക, ജനങ്ങളെ പഠിപ്പിക്കാൻ എന്ന് കഴിഞ്ഞിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ചേർക്കുക, എന്ന് കഴിഞ്ഞിട്ട് സംഘടന എന്ന് ചേർക്കുക, രൂപീകരിച്ചത് എന്നവിടെ ഉണ്ട്. അപ്പോൾ ഉത്തരം എങ്ങനെയായി മാറും? 20-ാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചത്. ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം. ഒന്ന്, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട്, 20-ാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചത്. 6-ാമത്തെ ആക്ടിവിറ്റി നിർവചനം എഴുതാം. ഒറ്റ ചോദ്യമുള്ളൂ, സിദ്ദീഖുകൾ. സിദ്ദീഖുകൾ എന്ന് പറയുന്നത് ആർക്കാണ് എന്നാണ് അവിടെ എഴുതേണ്ടത്. അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 6 രണ്ടാമത്തെ പാഠം സിറാത്തുൽ മുസ്തഖീം, അതിലെ 2-ാമത്തെ പാരഗ്രാഫിലെ 2-ാമത്തെ വരി തുടങ്ങുന്നതാണ് നോക്കുക. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് അവിടെ വരിക. ഉത്തരമൊന്നും കൂടി പറയാം. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ്. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ, ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.